ഹലോ വ്യൂവേഴ്സ്, ഞാൻ ചപ്പാത്തിയിലൂടെ കഴിക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി ഉണ്ടാക്കാം. അത് ബാച്ചിലേഴ്സിനെല്ലാം ഉണ്ടാക്കാൻ നല്ലതാണ്. അത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് വെച്ചാൽ, ഒരു ഉരുളക്കിഴങ്ങ് ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോള ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ഇങ്ങനെ ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്, ചെറിയൊരു തക്കാളി. പിന്നെ അതിലേക്ക് വേണ്ട ഒരു സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ കടുക്, പിന്നെ വട്ടൽമുളക്, പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ ഇലകൾ, ഇത്ര സാധനം ആവശ്യമുള്ളൂ. ഇനി നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ചേഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് കടുകിട്ട് വെക്കാം. അപ്പോൾ മണ്ണ് ഇട്ട് വെക്കാം. കടുക് പൊട്ടിയതിലേക്ക് കരിയേപ്പിൻ്റെ ഇല ഇട്ട് വെക്കാം. അധികം കഴിക്കണ്ട, ഒന്നങ്ങനെ ഒന്ന് എന്നാലും ഒന്ന് വഴറ്റിയാൽ മതി. അതിലേക്ക് മുളക്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി ഒക്കെ എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ്, തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഞങ്ങൾക്ക് ഇതിലേക്ക് ഉപ്പിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെക്കാം. ഇത് തളച്ചിട്ട് നമുക്ക് സിമ്മിലാക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. തീ സിമ്മിലാക്കി വെക്കണം. ഞങ്ങൾക്ക് തന്നെ അരച്ച് വെച്ച് വെക്കാം. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് വേകാൻ ഒരു 15 മിനിറ്റ് എടുത്തു. ഞാൻ ഇതിന് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അപ്പോൾ വെള്ളം പാകമായി, എല്ലാം വെന്ത് കഴിഞ്ഞ് നമുക്ക് പതുക്കെ ഒന്ന് അരച്ച് കൊടുക്കാം. നല്ലപോലെ വേണ്ട, പതുക്കെ ഒന്ന് അരച്ച് കൊടുക്കാം. നമ്മുടെ കറി റെഡിയായി. ഇനി ഇത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ചപ്പാത്തിക്കുള്ള ഉരുളക്കിഴങ്ങ് കറി റെഡിയായി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.